ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സീന സുരേഷ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കിടിലൻ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കണത് ഫിഷ് ദം ബിരിയാണി അപ്പോൾ അത് എളുപ്പമാണ് എല്ലാവർക്കും എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ദം ഇടണത് മുകളിൽ കനലിലിട്ടിട്ടോ അല്ലെങ്കിൽ സൈഡിൽ മൈദ മൈദൊട്ടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മൂടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ ദം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിത് നെയ്മീനാണ് എടുത്തിട്ടുള്ളത് അതൊരു അരക്കിലോനേക്കാളും കൂടുതലുണ്ട് കേട്ടോ ഇത് നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ അരക്കിലോ എടുത്താലും മതി അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി ഇത്രയോ ഒഴിച്ചിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂർ വെച്ചിട്ടുള്ളതാണ് അപ്പോഴാണ് നല്ല ഉപ്പും എരിവൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇനി ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതൊന്ന് ചൂടായി വരണ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കിതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ അതൊരു ലൈറ്റ് ഇങ്ങനെ കളർ ചേഞ്ച് വരണ സമയത്ത് നമുക്ക് കോരിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് കാരണം ഇത് ഇങ്ങനൊരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി ഉണ്ടല്ലോ അപ്പോൾ അത് എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഗുണ്ടുമണിയായിട്ട് വരുന്ന സമയത്ത് തന്നെ കോരിയെടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ചെറിയ തീലിട്ടിട്ട് വറുത്ത് കോരുക കേട്ടോ പിന്നെ ഇതൊക്കെ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്നാവും അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട ഇനി നമുക്ക് കുറച്ച് സവാള പൊരിച്ചെടുക്കണം നമ്മൾ ബിരിയാണിയിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാനും മുകളിലൊക്കെ വിതറി കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് രണ്ട് മീഡിയം സൈസ് സവാള വളരെ തിന്നായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ബാച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം കണ്ടോ ഇപ്പോൾ ഈ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ തന്നെ അത് കോരിയെടുക്കുക ഒരുപാട് ബ്രൗൺ ആവാൻ നിന്നാൽ അതൊരു കരിഞ്ഞു പോവും അപ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ കോരിയെടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള കോരി എടുക്കുമ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്താൽ കൂടുതലുള്ള ഓയിലൊക്കെ പോയി കിട്ടും കേട്ടോ ഇനി ഇത് രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ കോരിയെടുക്കാം പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ അല്ലാതെ ഇതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ അരിയാനും എടുക്കാനൊക്കെ ഓടുമ്പോഴാണ് ഈ ബിരിയാണി ഉണ്ടാക്കൽ പ്രോസസ്സ് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നണത് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ബാച്ച് സവാളയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു കതിര് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ മീനിൻ്റെ പീസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പാനിൽ തന്നെയാണ് ടൊച്ച് ചെയ്യണത് അതുകൊണ്ടാണ് ഇത്രയും ഓയിലൊഴിച്ചത് നമ്മൾ ഇനി ഓയിൽ ഓയിലിതിൽ ചേർക്കണേ ഇല്ല ഈ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ മീനിൻ്റെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് മൊരിഞ്ഞങ്ങനെ ഹാർഡാവണ്ട ബ്രൗൺ കളറൊന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിത് ഒടഞ്ഞും പോവില്ല നല്ലൊരു ജ്യൂസി ആയിട്ടിരിക്കും മീന് ഹാർഡായി പോവില്ല അപ്പോഴാണ് ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മളിത് കോരിയെടുക്കണം പിന്നെ നമ്മളിത് മസാല ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ടും കുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വേവെന്നുള്ള കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട ഇതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പുറമേക്കരിഞ്ഞ ഉള്ളിൽ വേവാതെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും മീനിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് കറിവേപ്പില ഇങ്ങനെ വെതറി കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ആ മീൻ വറുക്കണേന് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡ് ആവുമ്പോൾ ഒരു സൈഡ് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു മുക്കാൽ ഫ്രൈ ആവുന്ന സമയത്ത് കോരിയെടുക്കുക പിന്നെ മീൻ നെയ്മീൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ വാങ്ങിക്കണ ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ നെയ്മീനൊക്കെ നല്ല അത്യാവശ്യം വിലയുണ്ടല്ലോ അപ്പോൾ ഇത് പിന്നെ മുള്ളു കുറവാണ് നല്ല ഫ്ലഷ് ഉണ്ട് നല്ല ടേസ്റ്റാണ് ജ്യൂസിയാണ് അതുകൊണ്ടാണ് എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ നെയ്മീന് തിരഞ്ഞെടുക്കണേൻ്റെ കാര്യം അങ്ങനെ ഒരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ച് മീനും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ മസാല ഉണ്ടാക്കാനുള്ള സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ ഓയിൽ നമ്മൾ ഒഴിക്കണില്ല കേട്ടോ ആ സെയിം തന്നെ ഇത് വഴറ്റിയെടുക്കുന്നത് ഇനി നമുക്ക് ഒരു അഞ്ച് ചെറിയുള്ളി അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ എന്താ പറയുക ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ അതും കൂടെ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കാരണം ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണല്ലോ നമ്മൾ ഇത് വഴറ്റണത് അപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടാവും പിന്നെ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ സവാളയും മസാല ഒന്ന് വളർന്ന് വന്ന സമയത്ത് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതും കൂടെ ഒന്ന് വളർന്നു വരട്ടെ പച്ചപ്പൊക്കെ വിടണ സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ മല്ലിയില പുതിനയില അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ചേ ചേർക്കണുള്ളൂ ഇതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത്തിരി അധികം ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രേവി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയപ്പോൾ ഗ്രേവിയിൽ ഉപ്പില്ല അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക നമ്മൾ മീനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് പിന്നെ റൈസിലും നമ്മൾ ചേർക്കുമല്ലോ അപ്പോൾ ഈ ഗ്രേവിക്കുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വറുത്ത് വെച്ച മീനിൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കുക ചെറിയ തീയിൽ കിടന്ന് അത് വെന്ത് വരട്ടെ അപ്പോൾ ആ ഗ്രേവിയിലൊക്കെ എന്താ പറയുക നന്നായി പിടിച്ചു വരട്ടെ മീൻ്റെ പീസ് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ആ ബിരിയാണി മസാലയുടെ ഒരു മണവും ടേസ്റ്റൊക്കെ വരിക അത് ചെറിയ തീയിൽ ഇരുന്ന് അങ്ങനെ വേവട്ടെ ആ സമയത്ത് ഞാൻ എവിടെ ഒരു മൂന്ന് കപ്പ് ബസ്മതി റൈസ് നന്നായി വെള്ളത്തിലിട്ട് കഴുകി ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായി കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ കുതിർന്നതിന് ശേഷം കഴുകി എടുക്കരുത് അപ്പോൾ അരി ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അരിപ്പിയിൽ അങ്ങനെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഒരു വലിയ പാത്രം അത്യാവശ്യം എടുക്കുക ഒരു മുക്കാൽ ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാല ഹോളായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക ഒരു ബേ ലീഫ് രണ്ട് പട്ടയുടെ പീസ് ഒരു തക്കോലം പിന്നെ ഒരു നാല് ഏലക്ക ഏലക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇതിൽ കിടന്നൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതിങ്ങനെ എണ്ണി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് ഈ റൈസിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ എളുപ്പം കേട്ടോ അപ്പോൾ ഇത്ര എണ്ണം ഇത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റാമല്ലോ അതുകൊണ്ടാണ് ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കണം കുറച്ച് അപ്പോഴാണ് ആ റൈസിൽ കറക്റ്റ് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക ഇപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് നേരം ഒന്നും കുതിർക്കരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടുകോ കയ്യിലോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വറ്റിച്ചെടുക്കുകയല്ല ഇതിൽ നിന്നിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് നമ്മൾ ദം ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഇത്ര അധികം വെള്ളം വെച്ചിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ റൈസ് വെന്ത് കുഴയാതെ ഇങ്ങനെ ഉതിർന്ന് ഒറ്റയ്ക്കൊട്ടക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഊറ്റിക്കളയുമ്പോൾ ആ നെയ്യും അങ്ങനെ പോവും അപ്പോൾ അതാ തിളച്ച് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മുക്കാൽ വേവാകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് നമ്മൾ ഊറ്റി മാറ്റി മാറ്റിവെക്കണം ഫുള്ളായിട്ട് ഇത് വെന്ത് പോവാൻ പാടില്ല കാരണം നമ്മളിത് ദം ചെയ്തെടുക്കണ ബിരിയാണി ആണല്ലോ അപ്പോൾ അതിൽ ഒന്നും കൂടെ വേവും ദം ചെയ്യണ സമയത്ത് അപ്പോൾ അതുകൊണ്ട് മുക്കാൽ വേവ ആകുമ്പോൾ നമ്മളിത് ഊറ്റി മാറ്റി വെക്കണം അപ്പോൾ ഇത് ഏകദേശം മുക്കാൽ വേവ ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു അര ഞാനൊരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുരു ഒന്നും പെടാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ റൈസ് ഇങ്ങനെ വിട്ട് വിട്ട് നല്ല രസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇപ്പം നമ്മുടെ അരിയൊക്കെ കറക്റ്റ് മുക്കാൽ വേവായിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഒരു അരിപ്പിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് അരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ ഇട്ട് കൊടുത്ത സ്പൈസസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുക പിന്നെ ബാക്കി എന്തെങ്കിലും ഇതിലിന്ന് കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരിപ്പേൽ അരിച്ചു വെക്കണ സമയത്ത് ഇങ്ങനെ ഒന്ന് ചട്ടുകൊണ്ട് നീക്കി നീക്കി നോക്കിയാൽ കിട്ടും കേട്ടോ കണ്ടോ ഒരു കഷ്ണം പട്ടയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അരിച്ചു വെക്കുമ്പോൾ അടിയിൽ നിന്ന് ആ ചൂടുവെള്ളത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇത് ഈ അരിപ്പയിൽ അരിപ്പേലിരുന്നിട്ട് ഒന്നും കൂടെ കുക്കാവാൻ ചാൻസ് ഉണ്ട് ചോറ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതാ ഇപ്പം നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണിയിലേക്കുള്ളത് അപ്പോൾ അത് ഇതാ വെള്ളമൊക്കെ വറ്റി ആ ഗ്രേവിയിൽ അങ്ങനെ പൊതിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു ഞാൻ ഇനി ഇതിലേക്ക് മല്ലി എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട് അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് കൊടുത്തതാണ് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് എരിവ് എല്ലാം നോക്കുക ഉപ്പും എരിവും മസാലയൊക്കെ നോക്കുക എന്നിട്ട് പോരാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ഉപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ പകുതിയെടുത്ത് മാറ്റുകയാണ് കേട്ടോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത് നമ്മളിതിൽ ഒരുപാട് പാത്രമൊന്നും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ ഈ സെയിം പാത്രത്തിൽ തന്നെ എടുക്കാം അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ദം ചെയ്യണത് അതുകൊണ്ട് കറക്റ്റ് പകുതി മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ബാക്കിയുള്ളത് ആ പാത്രത്തിൽ തന്നെ അടിയിലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതേ ഇതേപോലൊരു ദോശ ചട്ടി പഴയതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ സ്റ്റൗ വയ്ക്കുക അപ്പോൾ അടിയിലൊന്നും കരിഞ്ഞ് പിടിക്കുക അല്ലെങ്കിൽ അടി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലൊരു ദോശ ചട്ടി വെച്ച് കൊടുത്തത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പഴയ ഒരു ഫ്രൈങ് പാൻ ഇതുപോലത്തെ ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ചു കൊടുത്താൽ മതി എന്നിട്ടിതാ ഫിഷിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതൊന്ന് ഇതേപോലെ ലെവൽ ചെയ്ത് നിരത്തി ഒന്ന് കൊടുക്കുക കട്ട പിടിച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആ ചട്ടുകം വെച്ചിട്ട് വിടർത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെന്താ സവാള വറുത്തത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ഒന്ന് വിതറി കൊടുക്കുക കണ്ടോ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ദം ചെയ്ത് എടുക്കാനുള്ള പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല എളുപ്പമാണ് ഇനിയിപ്പോൾ അധികം ജോലിയൊന്നും ഇല്ല ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടു കൊടുക്കുക അപ്പം ഞാൻ വളരെ കുറച്ച് ഇടണുള്ളൂ നിങ്ങൾക്ക് ഇത്തിരി അധികം മല്ലിയില പുതിനയിലൊക്കെ ഇടണം എന്നു വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കുകട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ അതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഫിഷ് മസാല മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനൊരു രണ്ട് പീസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയ മസാലയിലത്തെ ഫുള്ളും ഈ റൈസിൻ്റെ മുകളിൽ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇനി ഇതിൽ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അതിലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതാണ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ കളർ റൈസ് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ കളറിന് പകരം അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ പാൽ തന്നെ വേണമെന്നില്ല വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി ഒരു പ്രശ്നമില്ല ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ബിരിയാണി എസൻസ് പിന്നെ പൈനാപ്പിൾ എസൻസ് അങ്ങനെയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ഒരു നാലഞ്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല ഈ മീനിൻ്റെ ആ ഫ്ലേവറാണ് ആ റൈസിലൊക്കെ ഉണ്ടാവാൻ പോണത് അപ്പോൾ ഞാൻ കളറും പിന്നെ എസൻസ് ഒന്നും ചേർക്കണില്ല കേട്ടോ കളറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ മഞ്ഞൾപ്പൊടി ആക്കിയിട്ടുള്ള ലിക്വിഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം അതും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുത്തു ഇനി മുകളിൽ നമ്മൾ എന്താ പറയുക പുതിനയില മല്ലിയെല്ലോ ഒന്നും ഇടണില്ല അതിങ്ങനെ ദം ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഒരു കറുത്ത കളറായിട്ട് കിടക്കണ കാണും അപ്പോൾ അതുകൊണ്ട് ഞാനത് മുകളിൽ ഇട്ട് കൊടുത്തില്ല അടിയിലിട്ടിട്ടുണ്ടല്ലോ ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഇത് ഒരു നല്ല ഒരു അടപ്പ് ഉച്ച എന്താ പറയുക അടച്ചുറപ്പുള്ള ഒരു മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇതാ കണ്ട ഇതേപോലെ ഇരിക്കും നല്ല ആവി പറക്കണ ബിരിയാണി റെഡി ആയിട്ടുണ്ട് റൈസൊക്കെ കണ്ടോ നല്ലങ്ങനെ വിട്ട് വിട്ട് എഴുന്നേറ്റ് നിൽക്കണ പോലെയുണ്ട് അല്ലേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ചൂടുള്ള ആവി പറക്കണ ഫിഷ് ദം ബിരിയാണി ഇപ്പോൾ നമുക്ക് ഈ മൂടി വെക്കണേനു പകരം ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെന്നു വെച്ചാൽ അത് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ടും അടച്ചു വയ്ക്കാം ആ എയർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി മുകളിൽ നമുക്ക് വീണ്ടും മല്ലിയല്ല പുതിയയല്ല ബാക്കി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് ദം ചെയ്തെടുക്കുക എന്നുള്ളത് ബാക്കി മറ്റ് എന്താ പറയുക ആയിട്ട് ദം എന്ന് പറഞ്ഞാൽ മുകളിൽ കനലൊക്കെ ഇട്ട് ചുറ്റും മൈദയൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെയാണ് അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ദം ആയിട്ടിരിക്കണത് ഇത് നമുക്ക് എളുപ്പം വീട്ടിലെങ്ങനെ ദം ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പം നല്ല അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് കണ്ടോ ആ റൈസൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പം ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പീസ് മുകളിൽ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കണ്ടോ നല്ല വായിൽ കപ്പലോ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടോ ആർക്കെങ്കിലും നല്ല അടിപൊളി ബിരിയാണിയാണ് കണ്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ആ റൈസൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് ഫിഷിലിങ്ങനെ മിക്സായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ബിരിയാണി അല്ലേ അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് അതൊന്ന് കഴിച്ചു നോക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു പിക്കിളോ അല്ലെങ്കിൽ പപ്പടോ റൈത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഇതൊന്നും ഇല്ലെങ്കിലും തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്